എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നസീർ ഹുസൈൻ കടക്കട. പ്രസിഡൻ്റ് വരെ കോവിഡ് പിടിച്ച് ആശുപത്രിയിലായ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കോവിഡ് കേസസ് 10,000 കടന്നിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ആകെ തകരാറിലാണെന്നും നമ്മുടെ ഭരണം, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഇനോ അത്ര കഴിവുള്ള രീതിയിലല്ല ഇടപെടുന്നതെന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങൾ കണ്ടതുകൊണ്ട് അത് വസ്തുതാപരമായിട്ടൊന്ന് പരിശോധിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ നല്ലതാണെന്ന് അമേരിക്കയിലിരുന്ന ഒരു മലയാളി പറയുമ്പോൾ ഒരുപക്ഷെ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കും. നമുക്ക് ചില വസ്തുതകൾ എടുത്തിട്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അമേരിക്കയിലിപ്പോൾ ഫ്ലാറ്റ് കർവ് ഫ്ലാറ്റായിട്ടിരിക്കുകയാണ്. അതായത് കൊറോണ കേസസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് അത് സ്റ്റഡി ആയിട്ട് പോയിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ അമേരിക്കക്കാൾ കൂടുതൽ കൊറോണ കേസ് വരണം, കൊറോണ മരണങ്ങളും വരണം. പക്ഷേ കണക്ക് നോക്കുവാണെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ 42,000 പേർക്ക് കൊറോണ പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 721 പേരോളം മരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാണെങ്കിൽ 10,600 മരണം 22 പേരോളം. പക്ഷേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾ പറയും ഈ അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ മൂന്നിരട്ടി സ്ഥലമുള്ള സ്ഥലമാണ്. അതിങ്ങനെ കമ്പാരിസൺ എങ്ങനെയാണ് ശരിയാവുന്നത്? നമുക്ക് ആ ജനസംഖ്യയും കൂടെ എടുത്ത് നോക്കാം. ഇന്ത്യനേക്കാൾ മൂന്നിരട്ടിയാണ് അമേരിക്കയുടെ വിസ്തൃതിയെങ്കിലും കേരളത്തിൻ്റെ 10 ഇരട്ടി ആളുകളാണ് അമേരിക്കയിലുള്ളത്. കേരളത്തിലൊരു 34 മില്യൺ ആൾക്കാരുണ്ടെങ്കിൽ 330 മില്യൺ ആൾക്കാരാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അതിലൊരു ഒരു ഫാക്ടർ ഓഫ് 10 ഉണ്ട്. ഇപ്പോൾ മരണം എടുത്ത് നോക്കുവാണെങ്കിൽ കേരളത്തിൽ 72 മരണമാണെങ്കിൽ, ഐ മീൻ അമേരിക്കയിലെ 720 മരണമാണെങ്കിൽ 10-ൽ 1 എടുത്താൽ പോലും ശരിക്കും കേരളത്തിൽ നമുക്ക് 72 മരണം സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഇത്ര ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളുള്ള അമേരിക്ക ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും 72 മരണങ്ങൾക്ക് പകരം ശരിക്കും കേരളത്തിൽ നടന്നിരിക്കുന്നത് 22. ഒരു ഫാക്ടറും കൂടി ഉണ്ട് അതിൽ, അതിന് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. കാരണം അമേരിക്ക കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ന്യൂയോർക്ക് ഏരിയ ഈസ്റ്റ് കോസ്റ്റും പിന്നെ കാലിഫോർണിയ സൈഡ് വെസ്റ്റ് കോസ്റ്റും. ഇതിനിടക്ക് കുറച്ച് കുറേ ഭൂവിസ്തൃതി ഉണ്ടെങ്കിലും ആളുകൾ വളരെ കുറവ്. അതുകൊണ്ട് നമ്മൾ ശരാശരി പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസംഖ്യ അതിൻ്റെ ഡെൻസിറ്റി എടുത്ത് നോക്കിയാൽ അമേരിക്കയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 145 ഒരു സ്ക്വയർ കിലോമീറ്ററിന്. കേരളത്തിൽ സ്ക്വയർ കിലോമീറ്ററിന് 859, ഏതാണ്ട് 6 ഇരട്ടിയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ സാന്ദ്രത, ജനസാന്ദ്രത. ഇപ്പം നമ്മൾ ഈ ഫാക്ടർ വെച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ശരിക്കും കേരളത്തിൽ ഏതാണ്ട് 400-ൽ ചില്ലാനം മരണങ്ങളാണ് ശരിക്കും അമേരിക്കയിൽ നടന്ന പോലെയുള്ള ഒരു കോവിഡ് വ്യാപനോട് നടന്ന് മരണോട് നടന്നിരുന്നെങ്കിൽ കേരളത്തിൽ ശരിക്കും നടക്കേണ്ടിയിരിക്കുന്നത് അമേരിക്കയുടെ താരതമ്യം ചെയ്യുമ്പോൾ 400-ലേറെ മരണങ്ങളാണ്. അതിനു പകരം കേരളത്തിൽ നടന്നെങ്കിൽ 22. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനിക്കാവുന്നൊരു ഒരു നേട്ടമാണത്. ഇത് വെറുതെ സംഭവിക്കുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യ പൊതുജന ആരോഗ്യം സംവിധാനം വളരെ ശക്തമായി ഇടപെടുന്നു കൊണ്ടിട്ടാണ് ഇത്രയ്ക്ക് മരണനിരക്ക് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിന് കോവിഡ് പിടിച്ച് ആശുപത്രി പോയപ്പോൾ കിട്ടിയ ചികിത്സയല്ല സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടുന്നത്, കേരളത്തിൽ നേരെ തിരിച്ചാണ്. കേരളത്തിൽ സൗജന്യ ചികിത്സ മുതൽ എല്ലാവരും ഒരേപോലെ കാണുന്ന വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റും ശക്തമായിട്ട് ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റും ആരോഗ്യമന്ത്രിയും നമുക്കുള്ളത് കൊണ്ടാണ് കേരളത്തിലെ മരണനിരക്ക് ഇത്രമാത്രം കുറച്ച് നിർത്താനായിട്ട് സാധിച്ചത്. കേരളത്തിൽ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കൂലിപ്പണിക്കാരനായ ബാപ്പ ഒരു 75 വയസ്സിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെ ഒരു കേരളത്തിലെ പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു ഒരു സ്ട്രെങ്ത്ത് പറയുന്ന ഒരു ഒരു കാര്യമാണ്. ഇത് കേരളത്തിലെ കുറേ ഗവൺമെൻറ് സർവീസിലുള്ള കുറേ ഡോക്ടർമാരും കുറേ നഴ്സുമാരും ഓവർ ടൈം ചെയ്ത് PPE കിറ്റിനകത്ത് ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു നേട്ടം സാധ്യമായത്. നമ്മൾ പൊതുവേ ആരെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവത്തിൻ്റെ പേരിൽ മൊത്ത സിസ്റ്റത്തിനെ ചീത്ത പറയുന്നത് ശരിയല്ല. നമുക്കങ്ങനെ ഒരു 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 സ്വഭാവമുണ്ട്. കാര്യം പൊതുവെ വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളൊക്കെ ആണ്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് വിമർശിക്കാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ സ്വപ്ന ഉൾപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷനിൽ നടന്ന കമ്മീഷൻ അടിച്ചു മാറ്റം മുതൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാനുണ്ട്. വാളയാറിലെ 2 പെൺകുട്ടികളുടെ കൊലപാതകം മുതൽ ഗവൺമെൻറ് വിമർശിക്കാനായിട്ട് അനേകം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇത് കൊറോണ അതിലൊന്ന് ആണെന്ന് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നില്ല.
രണ്ട്, നമുക്ക് ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഏതാണ്ട് 200 പേർക്കോളം കൊറോണയുടെ സമയത്താണ് അതിന് പ്രതിപക്ഷം സമരം തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവർ നിർത്തിയത് ഏതാണ്ട് 7000 ആളുകൾക്ക് കൊറോണ വന്നു കഴിഞ്ഞിട്ടാണ്. അവർ സമരം ചെയ്തുകൊണ്ടാണ് എല്ലാ കൊറോണയും വന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജനങ്ങളെ സാമൂഹിക അകലം പാലിക്കാതെ കുറേ പേരെ തെരുവിലിറക്കി ഒരു ഇനി കൊറോണ വ്യാപനത്തിൻ്റെ കുറച്ചെങ്കിലും പങ്ക് അവർക്കുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് എനിക്ക് വളരെയധികം ബഹുമാനമുള്ള പാർട്ടിയാണ്. കാരണം ഞാനിപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ട് കേരളത്തിൽ ജനിച്ച ഞാൻ ഇവിടെ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെഹ്റു തുടങ്ങിവെച്ച ഒരു വലിയ സാങ്കേതിക വിദ്യയുടെയും വിപ്ലവത്തിൻ്റെയൊക്കെ ഇങ്ങേ തട്ടിലിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അതുപോലെ ശശി തരൂർ ഈ കോവിഡ് തുടങ്ങിയ കാലത്ത് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ വകയായിട്ട് PPE കിറ്റുകൾ ഇറക്കുമതി ചെയ്തതെല്ലാം നമ്മൾ കണ്ടാണ്. അപ്പോൾ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് രാഷ്ട്രീയ ലാക്കോടുകൂടി നമ്മുടെ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ഇനോ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഇനോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഒരുപക്ഷെ, കാരണം ചില സാമാന്യ മര്യാദകളുണ്ട്. രാജ്യങ്ങൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സാധാരണ പ്രതിപക്ഷ പാർട്ടികൾ അനാവശ്യമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറില്ല. അതൊരു സാമാന്യ മര്യാദയാണ്. കോവിഡ് എന്ന് പറയുന്നതും ഒരു യുദ്ധമാണ്. നമ്മൾ ലോകം മുഴുവനായിട്ടൊരു രോഗാണുവിനെതിരെ നടത്തുന്ന ഈ യുദ്ധത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ മാന്യതയും കുറച്ചും കൂടി അച്ചടക്കം കാണിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോഴെല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട് കൊറോണ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിരുന്നത് കേരളത്തിലായിരുന്നെങ്കിൽ നന്നായിരുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കൊറോണയെ പോലെ തന്നെ ഒരു സാധനം ഇവിടെ നിന്ന് ഇപ്പോൾ അത് കേരളത്തിലാണ് അതിന് രണ്ടാം വരവ് വന്നത്. അതിനെ വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ തെളിയിക്കുന്നത് നമ്മുടെ ആരോഗ്യരംഗവും ആരോഗ്യമന്ത്രിയും ഈ സിസ്റ്റവും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഇപ്പോൾ കൊറോണയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിയന്ത്രണത്തിലില്ലാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. കാര്യം കുറേ അധികം നാളത്തേക്ക് നമുക്ക് ആളുകളെ വീട്ടിലിരുത്താൻ പറ്റില്ല, ആളുകൾക്ക് ജോലിക്ക് പോകണം, പുറത്തു നിന്ന് നമ്മുടെ തന്നെ സഹോദരങ്ങളും സഹോദരിമാരും നാട്ടിലേക്ക് വരുന്നത് നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ അനാവശ്യമായിട്ട്, അതല്ല ആവശ്യമുള്ള കാര്യമായിരുന്നെങ്കിൽ അനാവശ്യമായിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ സമരങ്ങളുണ്ടായിരുന്നു. ഇവിടെ രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ഈ ഇനോ അണ്ടർസ്റ്റാഫ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇനോ ഈ ജനകീയ എന്താ പറയുക പൊതുജനാരോഗ്യ സംവിധാനവും നഴ്സുമാരും ഡോക്ടർമാരെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് നന്ദി പറയുന്നതിന് പകരം ചിലപ്പോഴും ഇങ്ങനെ കുറ്റം പറയുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്? മൂന്ന് കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യം, പാലത്തിന് പാലം പണിയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റി ആ രാഷ്ട്രീയക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കാനാവും, ഇപ്പോൾ ബാംഗ്ലൂരിൽ കർണാടകയിൽ യെദ്യൂരപ്പ് ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ ഇതിനോ പല കാരണങ്ങളും ഉണ്ടാവും, വ്യക്തിപരമായ നേട്ടങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ വരുന്നത് അധികാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് അധികാരം എന്ന് പറയുന്നൊരു ലഹരിയാണ്, അവർ പിന്നെ അധികാരത്തിലിരുന്ന് അധികാരം കാണിക്കും. മൂന്നാമതൊരു കൂട്ടരുണ്ട്. മൂന്നാമതൊരു കൂട്ടരെന്ന് പറയുന്നത് നാട് നന്നാകണം, മനുഷ്യർ കുറച്ചും കൂടി നല്ല ആൾക്കാരാവണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ജീവിത സാഹചര്യങ്ങൾ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, പോളിസി മേക്കേഴ്സ് എന്നാണ് നമ്മളവർ പറയുന്നത്. നിയമ നയപരിപാടികൾ നടപ്പിലാക്കിയിട്ട് നമുക്ക് മനുഷ്യ ജനതയെ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ രവീന്ദ്രൻ മാഷ്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറൊക്കെ അങ്ങനെയുള്ള നയരൂപീകരണ രംഗത്ത് വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ അവരുടെ മുന്നേറ്റം തടയാനായിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നതിന് പകരം ശരിക്കും നമ്മൾ അവരോടെല്ലാം നന്ദി പറയേണ്ട ഒരു അവസരമാണിത്. രണ്ടാമത് ഒരു അവസാനത്തിലൊരു കാര്യം പറയേണ്ടത്, നമ്മൾ കൊറോണയുടെ പിടിയിൽ നിന്ന് മുക്തമായിട്ടില്ല. ഇപ്പോഴും ഈ അടുത്ത് നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ട് പോലും എൻ്റെ വീടിനടുത്തുള്ള മദ്യഷാപ്പിൻ്റെ മുമ്പിലൊക്കെ വളരെ വലിയ ക്യൂ കണ്ടതായിട്ടാണ് പലരും പറഞ്ഞു ഞാൻ കേട്ടത്. അപ്പോൾ ആളുകളുടെയും ഒരു അനാവശ്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾക്ക് പോവുകയും ചെയ്യുന്ന കുറേ ആളുകളെല്ലാം കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അച്ചടക്കത്തോടുകൂടി വീട്ടിലിരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുന്ന അനേകായിരങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിസി മേക്കേഴ്സ് പോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ എന്നിട്ട് കയ്യിലാണ് ഇതിൽ ഇനി കൈവിട്ട് പോകാതിരിക്കാനുള്ള ഒരു വലിയ ഘടകം ഇരിക്കുന്നത്. കേരളം അമേരിക്കയുടെ അതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് തുടരുമോ, അതോ നമ്മൾ ഒരു മോശമായിട്ട് പോകുമെന്നുള്ളത് നമ്മളുടെ മലയാളികളെല്ലാം കയ്യിലിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ദയവായിട്ട് മാസ്ക് ധരിക്കുക, ദയവായിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുക,
സോപ്പിട്ട് നന്നായിട്ട് കൈ കഴുകുക, ദയവായിട്ട് സാമൂഹിക അകലം പാലിക്കുക. കാരണം പലപ്പോഴും പലരും പറയുന്നത് നമ്മൾക്ക് കോവിഡ് പിടിക്കില്ല, നമ്മൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും മാസ്ക് ധരിക്കുന്നതും കൈ കഴുകുന്നതും എല്ലാം നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ജീവനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഇങ്ങനെ ഹെർഡ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുന്ന പോലെ നമ്മൾ കേരളം ഇനിയും ആരോഗ്യരംഗത്ത് നമ്മൾ ഇനോ കൂടുതൽ നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് എല്ലാ മലയാളികളും സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യരംഗവും ആരോഗ്യമന്ത്രിയും ഇന്നും നമ്മുടെ അഭിമാനമാണ്. അതിലൊരു പ്രത്യേകിച്ച് ഇടിവ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദി, നമസ്കാരം.